Good morning, dears. All of you, mark your attendance. Mark your attendance now. Okay, all of you, listen. Please take your textbook. Page number. നമ്മൾ ഏത് ഇതുവരെ ഓക്കെ പേജ് നമ്പർ 237 ഓക്കെ എയർവേസ് ആണ് പഠിക്കേണ്ടത് 237 ഓൾ ഓഫ് യു ലിസൺ പേജ് നമ്പർ 237 ഗുഡ് മോർണിംഗ് മിസ് ഓക്കെ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ശ്രദ്ധിക്കോ മക്കളെ ഇൻ അവർ പ്രീവിയസ് ക്ലാസ് വി സ്റ്റഡീഡ് അബൌട്ട് ഏതായിരുന്നു ലെസൺ ഫിഫ്ത് ലെസൺ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓക്കെ അപ്പോ ട്രാൻസ്പോർട്ട് നമ്മൾ ഫസ്റ്റ് ട്രാൻസ്പോർട്ട് പറഞ്ഞു എന്താണ് ഏർലി ഹ്യൂമൻസ് എന്തൊക്കെയാ പറഞ്ഞത് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ലെസൺ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ആദ്യ കാലത്ത് എങ്ങനെയായിരുന്നു ഏർലി ഹ്യൂമൻസ് ട്രാവൽ ഡോൺ ഫൂട്ട് അല്ലേ ദെൻ ദേ ഇൻവെന്റഡ് എന്തൊക്കെ കണ്ടുപിടിച്ചു അവര് സീ ആൻഡ് സ്റ്റാർട്ടഡ് മെറിയൻ കാർഡ്സ് അല്ലേ ഓക്കെ These were pulled by animals ആയിരുന്നു അത് പുള്ള് ചെയ്തിരുന്നത് അല്ലെ അതൊക്കെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഇന്ന് കാണുന്ന ഈ മോഡേൺ എന്ത് ഗതാഗത വാർത്താ വിനിമയോപാധികളിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു അല്ലേ അപ്പൊ അത്ര കണ്ട് നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ചിട്ടുള്ളത് അല്ലേ ഓക്കെ ആദ്യകാലത്തെ മനുഷ്യൻ വെറും ട്രാവൽ ഡോൺ ഫൂട്ട് നടക്കുന്നായിരുന്നു അതിനുശേഷമാണ് നമ്മുടെ വീലും എന്താണ് കാർഡ്സ് ഒക്കെ ആനിമൽസ് ഒക്കെ തള്ളിക്കൊണ്ടുപോകുന്ന കാളവണ്ടിയൊക്കെ കണ്ടുപിടിച്ചത് അല്ലേ അപ്പൊ ഇന്ന് കാണുന്ന ഈ പുരോഗതിയിലേക്ക് നമ്മുടെ ശാസ്ത്രം ഒരുപാട് പുരോഗതിയിലേക്ക് എത്തിച്ചതിന് മോഡേൺ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ അപ്പൊ അതില് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു റോഡ്വേസ് ആണ് റോഡ്വേസിൽ ഏതൊക്കെ പറഞ്ഞു നമ്മള് മെറ്റൽഡ് ആൻഡ് അൺമെറ്റൽഡ് റോഡ്സിന്റെ കാര്യം പറഞ്ഞു പിന്നെ നാഷണൽ ഹൈവേ ആൻഡ് സ്റ്റേറ്റ് ഹൈവേ ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് മെറ്റൽഡ് റോഡ് ഏതാണ് അൺമെറ്റൽഡ് റോഡ് ഓക്കെ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് പിന്നെ റോഡ്വേസ് കഴിഞ്ഞ നമ്മൾ പഠിച്ചത് എന്താണ് മക്കളെ റെയിൽവേസ് അല്ലേ റെയിൽവേസ് റെയിൽവേസ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെ പറഞ്ഞു റെയിൽവേസ് ആർ ദ ലൈഫ് ലൈൻ ഓഫ് അവർ കൺട്രി എന്ന് പറഞ്ഞു അല്ലേ ദേ കണക്റ്റഡ് ഓൾ പാർട്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ പിന്നെ എന്താ പറഞ്ഞത് നമ്മള് ആദ്യകാലത്തൊക്കെ സ്റ്റീം എഞ്ചിൻസ് ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് അല്ലെ ആദ്യ യന്ത്രങ്ങളായിരുന്നു പിന്നീട് എന്തായി ഇലക്ട്രിക് ആൻഡ് ഡീസൽ അല്ലെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള യന്ത്രങ്ങളായി അല്ലെ പിന്നെയോ ദിസ് ഇൻക്രീസ്ഡ് സ്പീഡോ അതെന്തായി എന്ത് ഇൻക്രീസ് ചെയ്തു ട്രെയിൻസിന്റെ ഒക്കെ സ്പീഡ് മെച്ചപ്പെടുത്തി അല്ലേ അതൊക്കെ നമ്മൾ പറഞ്ഞു അപ്പൊ ഇന്ന് കാണുന്ന ഈ ലോകത്തെത്തുന്ന അപ്പോ നല്ല സ്പീഡിൽ ഓടുന്ന ഒരുപാട് വാഹനങ്ങളായി എന്ന് പറഞ്ഞു അല്ലെ നമ്മള് മിനിറ്റുകൾ കൊണ്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മള് എത്ര ദൂരെ അങ്ങ് അകലെയുള്ള ആളുകളുമായി നമ്മ ഫോണിലായാലും ബന്ധപ്പെടുന്നുണ്ട് അല്ലെ കമ്മ്യൂണിക്കേഷനും അത്ര കണ്ട് പുരോഗമിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ട്രാവൽ അല്ലെ നമ്മളിന്ന് അതർ കൺട്രീസിലേക്ക് കൂടി നമ്മള് ഒരു മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ എത്തിപ്പെടുന്നുണ്ട് അല്ലെ അത്രയും കാര്യങ്ങൾ അതിൽ വാട്ടർ വേസ് നെക്സ്റ്റ് എന്താ പറഞ്ഞ വാട്ടർ വേസ് ആണ് വാട്ടർ ട്രാൻസ്പോർട്ട് ഈസ് ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്പോർട്ടിങ് ഹെവി ഗുഡ്സ് എന്ന് പറഞ്ഞു അല്ലേ ഏറ്റവും വില കുറഞ്ഞത് എന്നാലോ വെയിറ്റ് ഉള്ള ഇതൊക്കെ കൊണ്ടുപോകുന്നതാണ് പറഞ്ഞു അതില് ചരക്ക് കപ്പലുകൾ പറഞ്ഞു പാസഞ്ചർ ഷിപ്പ് യാത്രാ കപ്പലുകൾ പറഞ്ഞു നെക്സ്റ്റ് ടാങ്കർ ഷിപ്പ് പറഞ്ഞു എന്താ ടാങ്കർ നിങ്ങള് ടാങ്കർ ലോറികളൊക്കെ കണ്ടിട്ടില്ലേ ടാങ്കർ ലോറി മണ്ണെണ്ണയും അങ്ങനെ ഓയിലൊക്കെ വെയിച്ചു കൊണ്ടുപോകുന്ന വലിയ അപ്പൊ ടാങ്കർ ഷിപ്പ് അതുപോലെയുള്ളത് ഓക്കെ അപ്പൊ അതില് പാസഞ്ചർ ഷിപ്പില് എന്താ കാരി പീപ്പിൾ അല്ലെ നെക്സ്റ്റ് കാർഗോ ഷിപ്പിലോ ട്രാൻസ്പോർട്ട് ഗുഡ്സ് ടാങ്കർ ഷിപ്പ് കാരി പെട്രോളിയം ആൻഡ് ഓയിൽ ഓക്കെ ഇത്രയും നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എയർവേസ് ആണ് അപ്പൊ റോഡ്വേസ് പറഞ്ഞു റെയിൽവേസ് പറഞ്ഞു നെക്സ്റ്റ് വാട്ടർവേസ് പറഞ്ഞു ആൻഡ് ലാസ്റ്റ് വൺ ആയി നമ്മൾ ട്രാൻസ്പോർട്ടിൽ പഠിക്കുന്നത് എന്താണ് എന്താണ് വ്യോമഗതാഗതം അല്ലേ അല്ലേ ഓക്കെ എയർവേസ് അപ്പൊ എയർവേസ് ആണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഫസ്റ്റ് നോക്കിയേ കണ്ടോ മക്കളെ പാരഗ്രാഫ് എയർവേസ് കണ്ടോ യെസ് അപ്പൊ ലീസൺ എയറോപ്ലെയിൻസ് ആർ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്
മേജർ സിറ്റീസ് ആൻഡ് ടൗൺസ് ഓഫ് ഇന്ത്യ ആർ കണക്റ്റഡ് ബൈ എയർവേസ്. എയറോപ്ലെയിൻസ് ട്രാൻസ്പോർട്ട് പീപ്പിൾ ആൻഡ് ഗുഡ്സ്, എസ്പെഷ്യലി പെരിഷബിൾ ഗുഡ്സ് സച്ച് ആസ് ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് ആൻഡ് വെജിറ്റബിൾസ് ടു ഫാർ ഓഫ് പ്ലേസസ്. Some aeroplanes also carry mail, both government and private airlines operate in our country. Le aa oru paragraph namukku parayam alle. Aeroplanes are fastest mode of transport. Endha angane parnja vimanangalana aeroplanes aanu endu ethum vegameriya gadagada maarga alle. Aeroplanes are the fastest mode of transport. അല്ലെ, ഏറ്റവും വേഗതയേറിയ വേഗമേറിയ ഗതാഗത മാർഗമാണ് എന്ത്? എയറോപ്ലെയിൻസ്, വിമാനങ്ങൾ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? മേജർ സിറ്റീസ് ആൻഡ് ടൗൺസ്. മേജർ സിറ്റീസ് ആൻഡ് ടൗൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളും പട്ടണങ്ങളും അല്ലെ. മേജർ സിറ്റീസ് ആൻഡ് ടൗൺസ് ഓഫ് ഇന്ത്യ ആർ കണക്റ്റഡ് ബൈ എയർവേസ് അല്ലെ. ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളും പട്ടണങ്ങളും എയർവേസ് വിമാന ഗതാഗതം വഴിയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. അതായത് മേജർ സിറ്റീസ് ആൻഡ് ടൗൺസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളും പട്ടണങ്ങളും എയർവേസ് വിമാന ഗതാഗതം കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു, കണക്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. കണക്റ്റഡ് ബൈ എയർവേസ്. എയറോപ്ലെയിൻസ് ട്രാൻസ്പോർട്ട് പീപ്പിൾ ആൻഡ് ഗുഡ്സ്, എസ്പെഷ്യലി പെരിഷബിൾ ഗുഡ്സ്. എന്താ പെരിഷബിൾ ഗുഡ്സ് പറഞ്ഞ? നശിക്കുന്ന വസ്തുക്കൾ അല്ലെ, പെരിഷബിൾ. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത് അടുത്തതില്? ചരക്കുകളും പ്രത്യേകിച്ച് നശിക്കാവുന്ന വസ്തുക്കളായ എന്തൊക്കെ? ഫ്രഷ് ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ് പൂക്കളില്ലേ, പൂക്കള്, പിന്നെ ആൻഡ് വെജിറ്റബിൾസ് പച്ചക്കറികള്. ടു ഫാർ ഓഫ് പ്ലേസസ് അല്ലെ, വളരെ അകലെയുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യും? ചരക്കുകളും പ്രത്യേകിച്ച് നശിക്കുന്ന വസ്തുക്കളായ ഏതൊക്കെ? ഫ്രഷ് ഫ്രൂട്ട്, അറിയാലോ നല്ല പഴങ്ങള്, ഫ്രഷ് ഫ്രൂട്ട്സ്, പിന്നെ ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിക്കുന്നു അല്ലെ. പിന്നെന്താ പറയുന്നത് അടുത്തത്? സം എയറോപ്ലെയിൻസ് ഓൾസോ കാരി മെയിൽ അല്ലെ, ചില വിമാനങ്ങൾ തപാലിലും എത്തിക്കുന്നു അല്ലെ. ഓ പിന്നെന്താ പറഞ്ഞേ, തപാലിലും എത്തിക്കുന്നുണ്ട്, അതായത് എഴുത്ത് കുത്തുകൾ അങ്ങനത്തെ എഴുത്ത് ഇതൊക്കെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? Some aeroplanes also carry mail. Both government and private airlines operate in our country. Le sarkar swagarya sthalangalile pinyo swagarya sarkar swagarya airlines gale etticharan prayasamulla sthalangale helicopters endeyo upayogikkunnu le helicopters upayogikkunnu. Next adane last, helicopters are used in areas that are difficult to reach. They are used to drop food and medicines and rescue people during natural disasters. Le enda parney avasanam helicopters ubhayikkunnathu ee prakruthi durandangale pinna undagumbol le aalkarayum aalkarku endu marunnukalum matte avashya sthanangalum ethikkunnathu le helicopters mukhena namale ippo bhoomi nammude vellappokka korchu kaalam munpe namukku vellappokka okke undaya samayathe അതുപോലെ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് എന്ത് ചെയ്യും? വ്യോമ ഗതാഗതം വഴി എന്ത് ചെയ്യും? ഹെലികോപ്റ്ററുകള് ഈ ആളുകൾക്ക് ഫുഡും മറ്റേ മരുന്നുകൾ അങ്ങനെ അവശ്യ സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കും, പിന്നെ ആളുകളെ താഴെ ഇറക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ വ്യോമ ഗതാഗതം മുഴുവൻ ഹെലികോപ്റ്ററൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ഇതിനിടെ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ വെള്ളപ്പൊക്കൊക്കെ ഉള്ള സമയത്ത് എങ്ങനെയാണ് അവർക്ക് ഫുഡൊക്കെ എത്തിച്ചത്? ഹെലികോപ്റ്ററുകൾ വഴി അല്ലെ, അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാറുണ്ട്. കാരണം വെള്ളം മുഴുവനും വെള്ളമായ സമയത്തൊക്കെ അതിന് നമുക്ക് സഹായിക്കാറുണ്ട് അല്ലെ. അപ്പൊ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആളുകളെ താഴെ ഇറക്കാനും രക്ഷിക്കാനും അവർക്ക് ആവശ്യ സാധനങ്ങളും മരുന്നുകളും മറ്റും എത്തിച്ചു കൊടുക്കാനും ഒക്കെ നമ്മളിങ്ങനെ ഹെലികോപ്റ്ററുകള് ഉപയോഗിക്കുന്നു അല്ലെ. അത്രയാണ് ആ രണ്ട് പാരഗ്രാഫിലായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടി വായിക്കാൻസ്, എയർവേസ് അല്ലെ, വ്യോമഗതാഗതം. എയറോപ്ലെയിൻസ് ആർ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ. എയറോപ്ലെയിൻസ് ആണ് ഇത് ഏറ്റവും വേഗമേറിയ ഗതാഗത മാർഗം അല്ലെ. എയറോപ്ലെയിൻസ് ആർ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. പിന്നെന്താ പറഞ്ഞത്? മേജർ സിറ്റീസ് ആൻഡ് ടൗൺസ് ഓഫ് ഇന്ത്യ ആർ കണക്റ്റഡ് ബൈ എയർവേസ്. എന്താ മേജർ സിറ്റീസ് ആൻഡ് ടൗൺസ് എന്ന് പറഞ്ഞ എന്താ? ഇന്ത്യയിലെ പ്രധാന നഗരങ്ങള് പട്ടണങ്ങളൊക്കെ അല്ലെ എയർവേസ് വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു, വിമാന ഗതാഗതം.
നെക്സ്റ്റ് എയ്റോപ്ലെയിൻസ് ട്രാൻസ്പോർട്ട് പീപ്പിൾ ആൻഡ് ഗുഡ്സ് എസ്പെഷ്യലി, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, എസ്പെഷ്യലി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ, പെരിഷ് നശിച്ചു പോകുന്ന വസ്തുക്കളായ ഇത് ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ ടു ഫാർ ഓഫ് പ്ലേസസ് അല്ലെ, ദൂര സ്ഥലങ്ങളിലേക്ക്. സം എയ്റോപ്ലെയിൻസ് ഓൾസോ ക്യാരി മെയിൽ. ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് എയർലൈൻസ് ഓപ്പറേറ്റ് ഇൻ അവർ കൺട്രി. നെക്സ്റ്റ് ഹെലികോപ്റ്റർ ആർ, അതാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങളും അങ്ങനെയുള്ള സമയങ്ങളിൽ ആളുകളെയൊക്കെ താഴെ ഇറക്കാനും അവർക്ക് വേണ്ടുന്ന അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഇത് ഉപയോഗിക്കുന്നു, ഹെലികോപ്റ്റേഴ്സ്. അപ്പൊ ഹെലികോപ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ഏരിയാസ് ദാറ്റ് ആർ ഡിഫിക്കൾട്ട് ടു റീച്ച്. ദ ആർ യൂസ്ഡ് ടു ഡ്രോപ്പ് ഫുഡ് ആൻഡ് മെഡിസിൻസ് ആൻഡ് റെസ്ക്യൂ പീപ്പിൾ ഡ്യൂറിങ് നാച്ചുറൽ ഡിസാസ്റ്റർ. അപ്പൊ നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെ, അതുണ്ടാകുമ്പോൾ റെസ്ക്യൂ രക്ഷപ്പെടുത്താൻ വേണ്ടിയും ഉപയോഗിക്കുന്നു അല്ലെ. ഓക്കെ, അത്ര വരെ മനസ്സിലായോ മക്കളെ? അപ്പൊ ട്രാൻസ്പോർട്ട് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇപ്പോ ഫസ്റ്റ് വൺ മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്ത് പറ മക്കളെ. ട്രാൻസ്പോർട്ടാണ് നമ്മൾ പഠിക്കുന്ന ലെസന്റെ പേര്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അതിൽ ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതിൽ ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? ഇപ്പോ അപ്പൊ എയർവേസിന്റെ ഒന്ന് വായിച്ചേ, ആരാ വായിക്കുന്നത്? ബെനിറ്റ് ഇന്നലെ വായിച്ചാണ്. ഒന്ന് വായിച്ചേ ജോയൽ. ജോയൽ അവിടെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചോ. ഓക്കെ, മേജർ സിറ്റീസ് ആൻഡ് ടൗൺസ് ഇൻ ഇന്ത്യ ആർ connected by airways. Aeroplane transport people and goods especially perishable goods ana nasichu perishable goods such as fresh food, flowers and vegetables too far off places dura sthalangalil far off places. Some aeroplanes also carry mail both government and private airlines, government and both രണ്ട് operate in both government and country. Okay, next paragraph on Juliet വായിച്ചേ മോളെ. Miss Namaika. Juliet. Helicopters are used in areas that are difficult to reach. They are used to drop food and medicines and rescue people during natural disaster. No, na anda meaning prakruthi durandangal. Okay, ആസിയൊക്കെ അത് വായിക്കണോന്നേ. ആസിയ കുറെ സമയമായിട്ട് കൈ എഴുക്കുന്നുണ്ട്. അന്ന് ഒന്ന് വായിക്കാം. ആസിയ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ ഞാൻ വായിപ്പിക്കുന്ന എന്തിനാണെന്നറിയോ? ഇത് നന്നായി വായിക്കാം. Aeroplanes are the fastest mode of transport. Major cities and towns of India are connected by airways. Aeroplanes transport people and goods, especially perishable goods such as fresh fruits, flowers and vegetables to far off places.
Some aeroplanes also carry mail. Both government and private airlines operate in our country. Helicopters are used in areas that are difficult to reach. They are used to drop food and medicines and rescue people during natural disasters. Okay, very good. അപ്പൊ നമ്മള് ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴെ പെരിഷബിൾ ഗുഡ്സ് ആർ ട്രാൻസ്പോർട്ടഡ് ബൈ എയ്റോപ്ലെയിൻസ് ഓർ ഷിപ്പ് എന്നുണ്ട്. നമ്മൾ ഇന്നലെ തന്നെ അത് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മനസ്സിലായോ പെരിഷബിൾ ഗുഡ്സ് നമ്മൾ പഠിക്കുമ്പോ? ഓക്കെ അല്ലേ. അപ്പൊ എയ്റോപ്ലെയിൻസ് ആണ് അല്ലേ. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ. എന്താ കമ്മ്യൂണിക്കേഷൻ? വാർത്താവിനിമയോ പതിവ് അല്ലേ. കമ്മ്യൂണിക്കേഷൻ ഏതൊക്കെയാ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കറിയാം? What is mean by communication? Telephone. Telephone. പിന്നെയോ? ടെലിഫോൺ ഉണ്ട്, ടെലിവിഷൻ ഉണ്ട് അല്ലെ, റേഡിയോ ഉണ്ട്, ഇന്റർനെറ്റ് ഉണ്ട്, ഇമെയിൽ ഉണ്ട്, ഫാക്സ് ഉണ്ട് അല്ലേ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പഠിക്കാം. നമുക്ക് നോക്കാം എന്താണ് കമ്മ്യൂണിക്കേഷൻ. സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. അണ്ടർലൈൻ ചെയ്യണേ. സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. എന്താണ് അങ്ങനെ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞായിരുന്നോ? സന്ദേശങ്ങൾ അയക്കുന്നതിനെയും സ്വീകരിക്കുന്നതിനെയും എന്താണ് പറയുന്നത്? ആശയവിനിമയം എന്ന് പറയുന്നു അല്ലേ. സന്ദേശങ്ങൾ അയക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ആശയവിനിമയം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്നാൽ എന്തെന്നെ ചോദ്യം അല്ലേ. വാട്ട് ഈസ് മീൻ ബൈ കമ്മ്യൂണിക്കേഷൻ? സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. ലോങ് എഗോ മെസ്സേജസ് ടുക്ക് മെനി ഡേയ്സ് ഓഫ് വീക്ക് ടു റീച്ച് അല്ലേ. ലോങ് എഗോ കുറെ നാൾ മുമ്പ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് മെസ്സേജസ് ടുക്ക് മെനി ഡേയ്സ് ഓർ വീക്സ് ടു റീച്ച് അല്ലേ. നമ്മളെ മെസ്സേജുകളും ഇതൊക്കെ എത്തണമെങ്കിൽ എങ്ങനെയാ, നമ്മൾ ലെറ്റർ അയച്ചിട്ട് വേണം അല്ലേ. ഇപ്പൊ നമ്മളെ ദൂരസ്ഥലങ്ങളിൽ ഒരു നമ്മുടെ ആരെങ്കിലും ബന്ധുവോ ആരെങ്കിലും അച്ഛൻ, ഇപ്പൊ അച്ഛനെല്ലാം ഗൾഫിലുള്ളവർ ഒരുപാടുണ്ട് അല്ലേ. ഇപ്പൊ പഴയ കാലങ്ങളിലാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഒരു കത്തയക്കുകയാണ് പതിവ് അല്ലേ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇൻലൻഡ് എല്ലാം കണ്ടിട്ടുണ്ടോ? ഇൻലൻഡ് ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കത്തയക്കും. ആ കത്ത് അവിടെ എത്തണമെങ്കിൽ തന്നെ ഒരുപാട് ദിവസം എടുക്കും. അതിനൊരു റിപ്ലൈ കിട്ടണമെങ്കിലോ അതിലും ദിവസം അല്ലെ. ഇന്നോ, ഇന്നങ്ങനെയാണോ? നിങ്ങൾ ഇപ്പൊ ഈ ക്ലാസ്സിനടിയിൽ തന്നെ വേണമെങ്കിൽ അച്ഛന് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അല്ലെ. അത്ര കണ്ട് ശാസ്ത്രം പുരോഗമിച്ചിട്ടുള്ളത് നമ്മള് അല്ലേ. എന്നെ പറ്റിക്കുന്നുണ്ടാവും കുറെ പേര്, എന്റെ അടുത്ത് ഇങ്ങനെ മുഖം തിരിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ആരെങ്കിലും ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും അല്ലെ. ആണോ? അല്ല. ഓക്കെ. അപ്പൊ ദൂരെയുള്ള അമ്മയോടും ജോബ്ദാ ജുവല്യനെ ചിരി വരെയാണ് അമ്മയോടും ഞാൻ സംസാരിച്ചിട്ടുള്ളതെന്നായിരിക്കും പറയുന്നതിന്റെ അർത്ഥം അല്ലേ. അപ്പൊ ദൂര സ്ഥലങ്ങളില് ഒരുപാട് അവരെ വേറൊരു കൺട്രിയിലുള്ള ആളുകളുമായിട്ട് പോലും നിങ്ങൾ ഇതേ സമയം സംസാരിക്കാവുന്നുണ്ട്. അത്ര കണ്ട് നമുക്ക് പുരോഗമനം വന്നിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇന്ന് നമ്മളുള്ളത് അല്ലേ. അപ്പോ എന്താ പറഞ്ഞേ, പഴയ കാലമായ മെസ്സേജസ് ടുക്ക് മെനി ഡേയ്സ് കുറെ ദിവസങ്ങൾ എടുക്കും അല്ലേ വീക്സ് ടു റീച്ച് അവിടെ എത്താൻ, അല്ലെങ്കിൽ ആഴ്ചകളോ ദിവസങ്ങളോ എടുക്കും. ടുഡേ ദേ റീച്ച് ഇൻ സെക്കൻഡ്സ്. അപ്പൊ ഇന്നെങ്ങനെയാ, ടുഡേ ദേ റീച്ച് ഇൻ സെക്കൻഡ്സ്, സെക്കൻഡുകൾ കൊണ്ട് ഇന്ന് അത് എത്താൻ തുടങ്ങി അല്ലേ. ഓക്കെ. അതിനും തന്നെ ഉദാഹരണമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്ന, നമുക്ക് മെസ്സേജ് അയക്കാം ഗൾഫിലുള്ളവരോട് ആയിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേ. അതാണ് ആ ഒരു ഫസ്റ്റിൽ പറഞ്ഞത്. എന്തൊക്കെയാ ഫസ്റ്റ് പറഞ്ഞത്? പറഞ്ഞെന്താ കമ്മ്യൂണിക്കേഷൻ. സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. മനസ്സിലായോ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന്? സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. ഒന്ന് പറഞ്ഞു നോക്കിയ എല്ലാവരും. അൺമ്യൂട്ട് ചെയ്യുന്നില്ലാരും. സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. Long ago, messages took many days or weeks to reach. Today, they reach in seconds. ഏതാ അണ്ടർലൈൻ ചെയ്യണ്ടേ? പഴയ കാലത്തെ പോലെയല്ല, ഇന്ന് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആ മെസ്സേജസ് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തും അല്ലേ.
അപ്പൊ വളരെ കാലം മുമ്പ് നിരവധി ദിവസങ്ങൾ എടുത്ത സ്ഥലത്താണ് ഇന്ന് നമുക്ക് എങ്ങനെയാ ആഴ്ചകളോ ദിവസങ്ങളോ എടുത്ത സ്ഥലത്ത് ഇപ്പൊ എങ്ങനെയാ സെക്കൻഡുകൾ കൊണ്ട് തന്നെ അത് എത്തുന്നു എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്താ നോക്കിയ മക്കളെ, പോസ്റ്റൽ സർവീസ് അല്ലേ. പോസ്റ്റൽ സർവീസ്, പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? പോസ്റ്റ് ഓഫീസ് കണ്ടിട്ടുണ്ടോ? അറിയില്ലേ പോസ്റ്റ് ഓഫീസ്? ആസിയ സഫ ആ നെക്ലിനുണ്ട് പോസ്റ്റ് ഓഫീസ് പഠിച്ചല്ലേ കേട്ടാ. അപ്പൊ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുമ്പോ ഇങ്ങനെ അന്തം വിടുന്നുണ്ട് ചിലവര്. ഇപ്പൊ ഒന്ന് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിൽ നിന്ന് ആരും പോയില്ല അല്ലേ. അപ്പോ പോസ്റ്റൽ സർവീസ്, പോസ്റ്റൽ സർവീസ് മീൻസ് എന്താ അർത്ഥം? അങ്ങനെയാ മേഡത്തിന് എന്താ പറയാ, പോസ്റ്റൽ സർവീസ് എന്ന് പറഞ്ഞാല് തപാൽ സേവനം. പോസ്റ്റൽ സർവീസ് എന്ന് പറഞ്ഞാൽ തപാൽ സേവനം. ഓക്കെ, പോസ്റ്റൽ സർവീസ്. ഇന്ത്യാസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ് ഇന്ത്യ പോസ്റ്റ്. എന്താണ് ഇന്ത്യയുടെ പോസ്റ്റൽ സർവീസിനെ എന്താണ് വിളിക്കുന്നത്? ഇന്ത്യ പോസ്റ്റ്. അണ്ടർലൈൻ ചെയ്തേ, ഇന്ത്യാസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ് ഇന്ത്യ പോസ്റ്റ്. അപ്പൊ ഇന്ത്യയുടെ തപാൽ സേവനത്തെ ഇന്ത്യ പോസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. എന്താണ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ് പറഞ്ഞ എന്താ അർത്ഥം? ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയാണിത് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയാണ് ഇത്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. പീപ്പിൾ ഗോ ടു എ പോസ്റ്റ് ഓഫീസ് ടു ബൈ സ്റ്റാമ്പ്സ്, ഇൻലാൻഡ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ് ആൻഡ് സ്റ്റാമ്പ്ഡ് എൻവലപ്സ്. ലെറ്റേഴ്സ് ആൻഡ് പാർസൽസ് ആർ ഈദർ സെൻറ് ത്രൂ ഓർഡിനറി പോസ്റ്റ് ഓർ ത്രൂ എ ഫാസ്റ്റ് സർവീസ് കോൾഡ് സ്പീഡ് പോസ്റ്റ് അല്ലേ. എന്താ ഒരു പാരഗ്രാഫ് പറഞ്ഞേ, പോസ്റ്റൽ സർവീസില് തപാൽ സേവനം, അതിലെന്താ നമ്മളോട് പറഞ്ഞത്? എന്തൊക്കെയാ പറഞ്ഞേ? ഇന്ത്യയുടെ തപാൽ സംവിധാനത്തെ എന്താ പറഞ്ഞത്? ഇന്ത്യ പോസ്റ്റ്, തപാൽ സേവനത്തെ ഇന്ത്യ പോസ്റ്റ് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു ആദ്യം. ഇന്ത്യാസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ് ഇന്ത്യ പോസ്റ്റ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയാണ് ഇത് അല്ലേ. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. പീപ്പിൾ ഗോ ടു എ പോസ്റ്റ് ഓഫീസ് ടു ബൈ സ്റ്റാമ്പ്സ് അല്ലെ. എന്തൊക്കെയാ? ഇൻലാൻഡ് ലെറ്ററുകൾ, സ്റ്റാമ്പുകൾ വാങ്ങാൻ ആളുകൾ പോസ്റ്റ് ഓഫീസിൽ പോകുന്നു അല്ലേ. അല്ലെ, ഇൻലാൻഡ് ലെറ്റേഴ്സ്, ഇൻലാൻഡ് അറിയാലോ, ഇൻലാൻഡ് ലെറ്ററുകൾ നമ്മൾ പണ്ടൊക്കെ എഴുതുകയാണ് ആ ഇൻലാൻഡ് ഒക്കെ മേടിച്ച് അതിലുണ്ട് അല്ലെ. അപ്പൊ അവിടെ അമ്മന്തിന് പോകുന്നു, പോസ്റ്റ് ഓഫീസിൽ പോകും. പോസ്റ്റ് കാർഡുകള്, സ്റ്റാമ്പ് ചെയ്ത എൻവലപ്പ് ലെറ്ററുകള്, പാഴ്സലുകള്, സാധാരണ തപാൽ മുഖേന അല്ലെ പോസ്റ്റ് ആയിട്ട് വരും. ഒരു വേഗതയിൽ സ്പീഡ് പോസ്റ്റിലൂടെ പോസ്റ്റ് ചെയ്യും, അതാവും വളരെ വേഗതയിൽ ലഭ്യമാകും അല്ലേ. സ്പീഡ് പോസ്റ്റിലൂടെ ആണെങ്കിൽ വളരെ വേഗതയിൽ അത് ലഭ്യമാകും. അപ്പൊ ആ ഒരു പാരഗ്രാഫ് അതാ. പീപ്പിൾ ഗോ ടു എ പോസ്റ്റ് ഓഫീസ് ടു ബൈ സ്റ്റാമ്പ്സ്, ഇൻലാൻഡ് ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ് ആൻഡ് സ്റ്റാമ്പ്ഡ് എൻവലപ്പ്. ലെറ്റേഴ്സ് ആൻഡ് പാഴ്സൽസ് ആർ ഈദർ സെൻറ് ത്രൂ ഓർഡിനറി പോസ്റ്റ് ഓർ ത്രൂ എ ഫാസ്റ്റ് സർവീസ് കോൾഡ് സ്പീഡ് പോസ്റ്റ്. ഓക്കെ, അപ്പോ തപാൽ സേവനം, പോസ്റ്റൽ സർവീസിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം തന്നെ കമ്മ്യൂണിക്കേഷനിൽ പഠിക്കുന്നത് അല്ലേ. അതിൽ നമ്മൾ പറഞ്ഞു ഇന്ത്യാസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ് ഇത്. എന്താണ് ഇന്ത്യാസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ്? ഡാഷ് ഇന്ത്യ പോസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ, ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റൽ നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. പീപ്പിൾ ഗോ ടു എ പോസ്റ്റ് ഓഫീസ് ടു ബൈ സ്റ്റാമ്പ്സ്, ഇൻലാൻഡ് ലെറ്റേഴ്സ്, പോസ്റ്റൽ കാർഡ്സ് ആൻഡ് സ്റ്റാമ്പ്ഡ് എൻവലപ്സ്. ലെറ്റേഴ്സ് ആൻഡ് പാഴ്സൽസ് ആർ ഈദർ സെൻറ് ത്രൂ ഓർഡിനറി പോസ്റ്റ് ഓർ ത്രൂ എ ഫാസ്റ്റർ സർവീസ് കോൾഡ് സ്പീഡ് പോസ്റ്റ് അല്ലേ. ഓക്കെ, ക്ലിയർ ആണോ മക്കളെ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, വൈ കമ്മ്യൂണിക്കേഷൻ മുതല് ആരാണ് നേരത്തെ കൈപൊക്കിയാള്? ജോമൽ, അല്ല ജുവൽ, ജുവൽ. ജോമൽ ഉണ്ടോ അവിടെ? അല്ല പേര് മാത്രമേ ഉള്ളൂ. ആ ഓക്കെ, ജുവൽ വായിച്ചോ, ശ്രദ്ധിക്കണേ. മിസ് കമ്മ്യൂണിക്കേഷൻ മുതലല്ലേ വായിക്കണ്ടേ? ആ കമ്മ്യൂണിക്കേഷൻ മുതല്. സെൻഡ് ആൻഡ് റിസീവിംഗ് മെസ്സേജ് ഈസ് കോൾഡ് കമ്മ്യൂണിക്കേഷൻ. Long ago, message took many days or week to reach.
Today they reach in seconds. Post service. India's postal service is called India Post. It is the large postal network in the world. People go to a post office to buy stamp, inland letters, postcards, and stamped in envelopes. Envelopes, letters, and parcels. അല്ലെങ്കിൽ ബുക്കുകൾ, ഇപ്പൊ നിങ്ങൾക്കെല്ലാം വരുന്ന ബുക്കുകൾ നമുക്ക് പോസ്റ്റൽ മുഖേന കിട്ടാറുണ്ട്. നഗർ സെൻഡ് ത്രൂ ഓർഡിനറി പോസ്റ്റ് ഓർ ത്രൂ എ ഫാസ്റ്റർ സർവീസ് കോൾഡ് സ്പീഡ് പോസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കണ്ടോ? ഇവിടെ അപ്പുറം നമ്മള് കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. അതില് നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയ മക്കളെ, വാട്ട് ഡു പീപ്പിൾ ബൈ ഫ്രം എ പോസ്റ്റ് ഓഫീസ്? What do people buy from a post office? Answer. What do people buy from a post office? നമ്മൾ ഇപ്പം പഠിപ്പിച്ച പോർഷൻ ആ ഭാഗത്തുള്ളതാണ്. People go to a post office to buy stamps, inland letters, postcards, and stamped envelopes. അല്ലേ? അതിന്റെ ആൻസർ കണ്ടാ മക്കളെ? ഒന്നും കണ്ടില്ലേ സന? റിലു, റിലു ഇങ്ങനെ നോക്കുന്ന, റിലു ഇവിടെ നിന്നല്ലേ ശ്രദ്ധ? റിലു അല്ലേ? ആ കണ്ടില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യനും ആൻസറും നിങ്ങൾ കണ്ടോ? കണ്ടില്ല. അതല്ലേ നമ്മളിപ്പോ പഠിച്ച ഭാഗത്തില്. ആരൊക്കെ കാണാത്തവരിപ്പോ? ആ മുഹമ്മദ് ഷെസിൻ കണ്ടില്ല. നെക്സ്റ്റ് മിസ്സേ, മിസ് പറയുന്ന സൗണ്ട് കുറവാണ്. സൗണ്ട് കേൾക്കുന്നില്ലേ മക്കളെ? കുറവാണ്. നല്ല സൗണ്ടിലാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ നല്ല വോളിയം കാണുന്നുണ്ടല്ലോ. ആർക്കൊക്കെ കേൾക്കാത്തെ? ബെനീറ്റ കേൾക്കുന്നുണ്ടോ മോളെ? യെസ്. നവമി കേൾക്കാം. സിദ്ധാന്ത്? ഓക്കെ. അപ്പൊ എവിടെയാ ഞാൻ പറഞ്ഞത്? പോസ്റ്റൽ സർവീസ് ആണ്. നമ്മൾ കമ്മ്യൂണിക്കേഷനില് പോസ്റ്റൽ സർവീസ് ആണ് ഇപ്പം പറഞ്ഞത്. ആദ്യം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, നെക്സ്റ്റ് പോസ്റ്റൽ സർവീസ് പറഞ്ഞു. അതിൽ കണ്ടോ നിങ്ങള് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എവിടെയാ വരുന്നത് കണ്ടോ? നമ്മൾ പറഞ്ഞു ഇന്ത്യാസ് പോസ്റ്റൽ സർവീസ് ഈസ് കോൾഡ് ഇന്ത്യ പോസ്റ്റ്. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് പോസ്റ്റ് നെറ്റ്വർക്ക് ഇൻ ദ വേൾഡ്. പീപ്പിൾ ഗോ ടു, കണ്ടോ? കണ്ടോ മക്കളെ? ഷെസിൻ കണ്ടോ? ഷെസിനെ ഇപ്പം വായിക്കുന്ന സ്ഥലം കണ്ടോ? യെസ്. അപ്പൊ അവിടെ അണ്ടർലൈൻ ചെയ്തോ, പീപ്പിൾ ഗോ ടു എ പോസ്റ്റ് ഓഫീസ് ടു ബൈ സ്റ്റാംപ്സ്, ഇൻലൈൻ ലെറ്റേഴ്സ്, പോസ്റ്റ് കാർഡ്സ്, ആൻഡ് സ്റ്റാമ്പ്ഡ് എൻവെലപ്പ്. മനസ്സിലായോ? എൻവെലപ്സ്. ഓക്കെ, കണ്ടില്ലേ മക്കളെ ഇപ്പോ? യെസ്. അപ്പൊ നമുക്ക് ഇനി ഏതാ പഠിക്കാനുള്ള നോക്കിയേ. എന്താ മക്കളെ അടുത്ത? എന്താ റൈറ്റിംഗ് പറഞ്ഞേ? ടെലിഫോൺ. ടെലിഫോൺ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടെലിഫോൺ ആണ് പഠിക്കാനുള്ളത് അല്ലേ? ടെലിഫോൺ. അപ്പൊ ടെലിഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ? ടെലിഫോൺ. അപ്പൊ ടെലിഫോൺ ആണ് നമുക്ക് പഠിക്കാൻ. ഇന്ത്യ പോസ്റ്റ് വായിച്ചില്ലേ? ഒരാൾ വായിച്ചു അല്ലേ? ടെലിഫോൺ. വി ക്യാൻ ടോക്ക് ടു പീപ്പിൾ ഇൻ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ഓവർ ദ ടെലിഫോൺ അല്ലേ? Landline phones, however, are no longer popular. They have been replaced by mobile phones. Smartphones are all in one devices with which we can do many things. എന്താ പറഞ്ഞത്? ടെലിഫോൺ. ടെലിഫോൺ നമുക്ക് ആദ്യമൊക്കെ ലാൻഡ് ലൈൻ ഫോണുകളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് അറിയോ ലാൻഡ് ലൈൻ?
Can you hear me? Yes, yes. 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 നിങ്ങൾ സ്റ്റക്ക് ആയ പോലെ കാണുന്നുണ്ടല്ലോ, കേൾക്കുന്നില്ലേ മക്കളെ? കേൾക്കാം മിസ്. Yes, കേൾക്കാം. നമുക്ക് ലാൻഡ് ലൈൻ ഫോണിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളെ? Yes. അതെ, ഒരു സ്ഥലത്ത് അല്ലേ ലാൻഡ് ലൈൻ ഫോൺ. അപ്പൊ ടെലിഫോൺ, വി ക്യാൻ ടോക്ക് ടു പീപ്പിൾ എനി പാർട്ട് ഓഫ് ദ വേൾഡ് ഓവർ ദ ടെലിഫോൺ അല്ലേ? എന്താ പറയാനില്ല? ഒന്നുമില്ല. അപ്പോ എന്താ പറഞ്ഞത്? ലാൻഡ് ലൈൻ ഫോൺസ് ഹൗവർ ആർ നോ ലോങ്ങർ പോപ്പുലർ. ദേ ഹാവ് ബീൻ റീപ്ലേസ്ഡ് ബൈ മൊബൈൽ ഫോൺസ് അല്ലേ? ആ ലാൻഡ് ലൈന് പകരം ഇപ്പൊ എന്തായി? റീപ്ലേസ് ചെയ്തു മൊബൈൽ ഫോണുകൾ. ഇന്ന് എല്ലാവരുടെ കയ്യിലും എങ്ങനെയാ? സ്മാർട്ട് ഫോണുകളാണ് അല്ലേ? അല്ലേ, എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോണുകൾ ഉണ്ടാവും അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ ഒരു എല്ലാവർക്കും രണ്ടു കുട്ടികൾ, എത്ര കുട്ടികളുണ്ടോ ആളെണ്ണ ഇപ്പൊ ഫോണുകളാണ്. എന്താ ഷഹ്മ? ഷഹ്മ എന്തോ പറഞ്ഞല്ലോ ഇപ്പം. ഷഹ്മ വി പറയട്ടോ, ഞാൻ വാട്ടർ വൈസ് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാന്നല്ലോ. അന്നേരം എന്റെ മോള് പറയാൻ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നലത്തെ കമ്പ്യൂട്ടറിന് കുറച്ച് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അല്ലെ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇന്നത്തെ ഓക്കെയാണ്, നല്ല ക്ലിയർ ആയിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കൊരു തൃപ്തിയുണ്ട്. ഇന്നലെ പഠിപ്പിച്ച സമയത്ത് ഒരു അത്ര കണ്ട ഒരു ക്ലിയർ കിട്ടുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് നമ്മളെ ഇത് വെക്കാതെ, ഹെഡ്സെറ്റ് വെക്കാതെ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ വാട്ടർ വേസ് ഒന്നുകൂടി പറയണമെന്നാണോ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടോ? ഓക്കെ, വാട്ടർ വേസ് ഞാൻ പറഞ്ഞുതരാം. വാട്ടർ വേസ് എന്ന് പറഞ്ഞാൽ എന്താ മോളെ? നാവികം അല്ലേ, അതായത് വെള്ളത്തിലേക്കൂടെ പോകുന്നത് അല്ലേ. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ട് ഇസ് ദ ചീപ്പസ്റ്റ്. നോക്കണേ മക്കളെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഷഹ്മ പറഞ്ഞത് കൊണ്ട് ആ ഭാഗം ഒന്ന് പറയാണേ. ഷഹ്മ പ്ലീസ് ലിസൺ. വാട്ടർ ട്രാൻസ്പോർട്ട് ഇസ് ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ ട്രാൻസ്പോർട്ടിങ് ഹെവി ഗുഡ്സ്. എന്താ പറഞ്ഞ നമ്മളെ, വില കുറഞ്ഞതും എന്നാലോ ഹെവി സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടാണ് വാട്ടർ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് എന്താ പറഞ്ഞേ, പാസഞ്ചർ ഷിപ്പ് ക്യാരി പീപ്പിൾ, കാർഗോ ഷിപ്സ് ട്രാൻസ്പോർട്ട് ഗുഡ്സ്, ടാങ്കർ ഷിപ്പ് ക്യാരി പെട്രോളിയം ആൻഡ് ഓയിൽ. അത്രയാണ് നമ്മൾ വാട്ടർ വേസ്റ്റ് ഇവിടെ പറഞ്ഞത് അല്ലേ. എന്തൊക്കെയാണ്? ഒന്ന്, പാസഞ്ചർ ഷിപ്പ്. പാസഞ്ചർ എന്ന് പറഞ്ഞാൽ ആരാ? യാത്രക്കാർ അല്ലേ. യാത്രക്കാരെ വഹിച്ചു കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നതാണ് ഇത് ഷിപ്പുകളാണ് പാസഞ്ചർ ഷിപ്പ്. നെക്സ്റ്റ് കാർഗോ ഷിപ്പോ? കാർഗോ എന്ന് പറഞ്ഞാൽ ചരക്ക് കപ്പലുകൾ, സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനത്തെ കപ്പലുകൾ, ചരക്ക് ട്രെയിൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. കപ്പലുകൾ കണ്ടിട്ടുണ്ട്, ചരക്ക് കപ്പലുകൾ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് അല്ലേ. ചരക്ക് കപ്പലുകൾ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറഞ്ഞത്. അതാണ് കാർഗോ ഷിപ്സ്. എന്താ കാർഗോ ഷിപ്സ്? ട്രാൻസ്പോർട്ട് ഗുഡ്സ് അല്ലേ, ഗുഡ്സ് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യും. ടാങ്കർ ഷിപ്സ് ക്യാരി പെട്രോളിയം ആൻഡ് ഓയിൽ. ടാങ്കർ എന്ത്, പെട്രോളിയം ഓയിലും വഹിച്ച് കൊണ്ടുപോകുന്നതാണ് ടാങ്കർ ഷിപ്പ്. മനസ്സിലായോ? അത് അപ്പൊ അതിൽ തന്നെ ഒരു ചോദ്യം കൂടി ഉണ്ട്. എന്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ടാങ്കർ അതായത് പാസഞ്ചർ ഷിപ്പ്? ഒരു ക്വസ്റ്റ്യൻ കണ്ടോ നിങ്ങള്? ഏതാ മക്കളെ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർഗോ ഷിപ്പ് ആൻഡ് പാസഞ്ചർ ഷിപ്പ്? മിസ് ഈ ക്വസ്റ്റ്യനും കൂടി ഇതിന്റെ ഇടയിൽ പറയുന്ന എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് ഇതാണ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, ആ സമയത്ത് തന്നെ പറയണം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാർഗോ ഷിപ്പ് ആൻഡ് എ പാസഞ്ചർ ഷിപ്പ്? എന്താണ് ഡിഫറൻസ് പറഞ്ഞു, നിങ്ങൾക്ക് അറിയാലോ. പാസഞ്ചർ ഷിപ്പ് ആൾക്കാരെ കൊണ്ടോ, ഷിപ്പ് ക്യാരി പീപ്പിൾ, കാർഗോ ഷിപ്പ്. ഇപ്പൊ ക്ലിയർ ആയോ ഓയിൽ? അപ്പൊ നമ്മളിപ്പോ കമ്മ്യൂണിക്കേഷനിൽ, ഇന്ന് ടെലിഫോൺ നമുക്ക് അടുത്ത ദിവസം ആദ്യം പഠിക്കാം കേട്ടോ. കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? എയർവേസ്, ട്രാൻസ്പോർട്ടിൽ എയർവേസ് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷനിൽ, കമ്മ്യൂണിക്കേഷൻ ആദ്യം എന്താണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് പോസ്റ്റൽ സർവീസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അത്രയേ പഠിച്ചിട്ടുള്ളൂ.
തപാൽ സേവനവും കമ്മ്യൂണിക്കേഷനും അല്ലെ, അത് രണ്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, മക്കളെ നന്നായിട്ട് ആ ഭാഗം വായിക്കാം. ഓക്കെ അല്ലേ, വായിക്കല്ലോ. Yes, miss. Okay, bye. Yes. Bye. Bye, miss. Thank you, miss.